നമ്മുടെ നാടിന്റെ ഐശ്വര്യവും പ്രകൃതിയുടെ പരദാനവുമായിരുന്ന ബഗ്രാൽപുഴയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ അവരുടെ വൈകുന്നേരങ്ങൾ നല്ല രീതിയിൽ ചെലവഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ടൂറിസം മേഖലയെ പോലെ കണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു അല്ലെങ്കിൽ ഒരു പുയോരമായിരുന്നു ഈ മൊഗ്രാൽപുഴ. എന്നാൽ ഇന്ന് ഇതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇന്ന് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മൊഗ്രാൽപുഴ മാറിയിരിക്കുകയാണ്. അറവുശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ കല്യാണ വീടുകളിൽ നിന്നുള്ള ചപ്പുചവറുകളും കൊണ്ടിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇന്ന് ഈ പുഴ മാറിയിരിക്കുകയാണ്. ഈ പുഴയിലും അത് പുഴയിലൂടെ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും അതുപോലെ തന്നെ പുഴയോരത്ത് താമസിക്കുന്നവർക്കും ഇന്ന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. ഇവിടെ നിന്നും ചപ്പുചവറുകൾ കൊണ്ടുപോയി അല്ലെങ്കിൽ അറവുശാലയിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള കിണറിലെ കൊണ്ടുപോയി കാക്കകൾ കത്തി മാലിന്യങ്ങൾ കൊണ്ടിടുന്നു. ആ വെള്ളം കുടിക്കാൻ നാം നിർബന്ധിതരാവുകയും ഒരുപാട് മാരക രോഗങ്ങൾ ഇതുമൂലം നമുക്ക് വരാൻ സാധ്യതയേറുകയുമാണ് ചെയ്യുന്നത്. കൂടാതെ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന കൂലിത്തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇതിനകം തന്നെ ഒരുപാട് ചർമ്മരോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ളവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ പുഴയെ നശിപ്പിക്കുന്ന ഈ സാമൂഹ്യ ദ്രോഹികളെ ഒറ്റപ്പെടുത്താൻ എല്ലാവരും കൈകോർക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മാലിന്യങ്ങളുടെ അതിപ്രസരം മൂലം മൂക്കിൽ കൈവെക്കാതെ നിൽക്കാൻ പറ്റില്ലെങ്കിലും ഈ പൊയ്യയുടെ തീരത്തെത്തുമ്പോൾ പഴയകാലത്തെ ഒരു ഗാനമാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. കായലരികത്ത് വലയറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിരി കുറിയെടുക്കുമ്പം ഒരു നറുക്കിന് ചേർക്കണേ വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവീ വെറുതെ ഞാനന്തിനെറിയും വെയിലത്ത് കൈലും കൊത്തി നടക്കണേ കായലരികത്ത് വലയറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പം ഒരു നറുക്കിന് ചേർക്കണേ. നമ്മുടെ സായാഹ്നങ്ങൾ ആനന്ദകരമാക്കാനുള്ള ഒരു തീരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ മൊഗ്രാലിലെ പ്രവാസികൾ നാട്ടിൽ നിങ്ങൾ അവധിക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ നിങ്ങളുടെ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഈ മൊഗ്രാൽപുഴയോരത്ത് നിങ്ങൾ എത്തണം. നിങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ അതിവിദൂരമല്ലാത്ത ഭാവി ഈ മൊഗ്രാൽപുഴയോരം ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ടൂറിസം അധികൃതരുടെ ഭാഗത്തു നിന്നുമായി നടക്കുന്നുണ്ട്. സമീപ ഭാവിയിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. ഇതിനു വേണ്ടുന്ന അവസരങ്ങൾ ഒരുക്കുന്ന മൊഗ്രാൽ ഓൺലൈനിലും ഇതിന്റെ അണിയർ ശില്പി എം ജി റഹ്മാൻ എല്ലാവിധ കൃതജ്ഞതയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.